നമസ്കാരം. തമിഴ്നാട്ടിൽ അസാധാരണമായ ഒരു രാഷ്ട്രീയ നീക്കമാണ് നടക്കുന്നത്. അതായത് സ്റ്റാലിൻ മുഖ്യമന്ത്രി സ്ഥാനം ഒഴിയുമെന്ന വാർത്തകളാണ് പുറത്തു വരുന്നത്. അതായത് സ്റ്റാലിന് ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ട് എന്നതിലും ചികിത്സയുടെ ഭാഗമായിട്ട് കുറച്ചു മാസം രാഷ്ട്രീയത്തിൽ നിന്ന് വിട്ടുനിൽക്കുമെന്ന വാർത്തകൾ ഇടയ്ക്കിടയ്ക്ക് പുറത്തു വരുന്നുണ്ട്. കൂടാതെ അതിൻ്റെ ആദ്യ പടിയായിട്ടാണ് ഉദയനിധി സ്റ്റാലിനെ ഉപമുഖ്യമന്ത്രിയായിട്ട് നിയമിച്ചത്. പക്ഷേ അതിനുശേഷം വലിയ രീതിയിലൊരു പ്രശ്നം തന്നെയാണ് DMK നിന്നും വരുന്നത്. അതായത് അവിടെ പ്രശ്നങ്ങളും ഈഗോകളും അടക്കം പുറത്തു വരാൻ തുടങ്ങി. ഉദയനിധി സ്റ്റാലിൻ്റെ കയ്യിൽ ഉപമുഖ്യമന്ത്രി സ്ഥാനം നൽകിയത് വലിയ രീതിയിൽ തന്നെ DMK മുതിർന്ന നേതാക്കളുടെ ഇടയിൽ പ്രശ്നങ്ങൾ രൂപപ്പെട്ടു. കൂടാതെ ഒരു നവ നേതാവിൻ്റെ കയ്യിൽ ഇത്രയും വലിയൊരു പദവി നൽകുന്നത് DMK തന്നെ തിരിച്ചടി ഉണ്ടാകുമെന്നത് മുതിർന്ന നേതാക്കൾ ആദ്യമേ മുതൽ സ്റ്റാലിൻ്റെ അടുത്ത് പറഞ്ഞതാണ്. കൂടാതെ വിജയുടെ പാർട്ടി പ്രഖ്യാപനമടക്കം വലിയ രീതിയിൽ തമിഴ്നാട് മണ്ണ് ഇളക്കി മറിച്ചുകൊണ്ടൊരു പ്രകടനമൊക്കെ വിജയൻ നടത്തിയിരുന്നു. ആദ്യം സ്റ്റാലിൻ്റെ കരുതിയത് രജനീകാന്തിനെ പോലെ പാർട്ടി പ്രഖ്യാപിക്കുകയും പിന്നീട് അതിൽ നിന്ന് പിന്മാറുമെന്നാണ് വിചാരിച്ചത്. പക്ഷേ വിജയുടെ പ്രഖ്യാപനം ഇങ്ങനെയായിരുന്നു. അതായത് ഇനി സിനിമയിൽ ഒന്നും തന്നെ അഭിനയിക്കില്ല എന്നും മുഴുവൻ സമയവും പാർട്ടിയിൽ തന്നെ ആയിരിക്കുമെന്ന പ്രഖ്യാപനമാണ് വലിയ രീതിയിൽ സ്റ്റാലിനെ തന്നെ ഞെട്ടിച്ചത്. കൂടാതെ തന്നെ എല്ലാ രാഷ്ട്രീയ നിരീക്ഷകരും അറിയാവുന്ന ഒരു കാര്യമാണ് DMK BJP തമ്മിലുള്ള ഒരു അന്തർധാരയടക്കം. അതിനൊരു തെളിവുണ്ട്. കാര്യം ഇക്കഴിഞ്ഞ സ്വാതന്ത്ര്യദിന ആഘോഷത്തിൽ സ്റ്റാലിന് തമിഴ്നാട് ഗവർണറുടെ ചായ വിരുന്ന സൽക്കാരത്തിലടക്കം പങ്കെടുത്തിരുന്നു. തമിഴ്നാട്ടിൽ പ്രതിപക്ഷങ്ങളൊന്നും തന്നെ ഇതിൽ നിന്ന് വിട്ടു നിന്നപ്പോൾ സ്റ്റാലിൻ പങ്കെടുത്തത് വലിയൊരു വാർത്തയായി. കൂടാതെ മുൻ മുഖ്യമന്ത്രിയും കരുണാനിധിയുടെ ശതാബ്ദി ആഘോഷങ്ങളുടെ ഭാഗമായി ഒരു നാണയം പുറത്തിറക്കിയതിനെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗും പ്രശംസിച്ചിരുന്നു. കൂടാതെ രാജ്നാഥ് സിംഗ് നേരിട്ട് തമിഴ്നാട്ടിൽ എത്തുന്ന ഒരു കാഴ്ചയും നമ്മൾ കണ്ടതാണ്. സ്റ്റാലിനുമായി കൂടിക്കാഴ്ച നടത്തുന്നതിനോടൊപ്പം തന്നെ രാജ്നാഥ് സിംഗ് നേരിട്ടാണ് ആ നാണയം തന്നെ പുറത്തിറക്കി ഉദ്ഘാടനം ചെയ്തത്. രാഷ്ട്ര നിരീക്ഷകരുടെ മനസ്സിലും ഒരു സംശയം തോന്നിയത് BJP DMK ബന്ധം കൂടുതൽ ദൃഢമാകുന്നതാണ്. സ്റ്റാലിൻ മോദിയെ കാണുകയും BJP കൈകോർത്ത് വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പ് ഒന്നിച്ച് നേരിടാമെന്നൊരു നീക്കമാണ് സ്റ്റാലിൻ ഇപ്പോൾ നടത്തിയത്. തമിഴ് മത്സ്യത്തൊഴിലാളികളെ സംരക്ഷിക്കുന്നതിനുള്ള ഇടപെടലിന് പുറമെ ചെന്നൈ മെട്രോയുടെയും സംയോജിത വിദ്യാഭ്യാസ സംരംഭങ്ങളുടെയും കെട്ടിക്കിടക്കുന്ന ഫണ്ട് നേരത്തെ അനുവദിക്കണമെന്നൊരു ആവശ്യം ഒരു അഭ്യർത്ഥന സ്റ്റാലിൻ പ്രധാനമന്ത്രിക്ക് മുമ്പാകെ സമർപ്പിച്ചിട്ടുണ്ട്. കൂടാതെ വലിയൊരു നീക്കവും അമിത്ഷായും മോദിയും അടക്കം തമിഴ്നാട്ടിൽ പ്ലാൻ ചെയ്യുന്നുണ്ട്. അതായത് അണ്ണാമലൈ 2 മാസം കഴിയുമ്പോൾ UK നിന്നും തമിഴ്നാട്ടിലേക്ക് വരും, പഠനവുമായി ബന്ധപ്പെട്ട് പോയതാണ്. അതോടെ വീണ്ടും അണ്ണാമലൈ രാജ കൂട്ടുകെട്ടുണ്ടാകും. തമിഴ്നാട്ടിൽ BJP വീണ്ടും അവിടെ ശക്തി ആർജിക്കും. കൂടാതെ സ്റ്റാലിൻ മോദിയുമായി വളരെ സമയം ഡൽഹിയിൽ ഒരു കൂടിക്കാഴ്ച നടത്തി. ഇതുതന്നെ 2026 വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അവിടെ BJPക്ക് അനുകൂലമായ രീതിയിൽ ഒരു തരംഗം സൃഷ്ടിക്കാനായിട്ട് സ്റ്റാലിൻ ഒരു സാഹചര്യം അവിടെ BJPക്ക് ഒരുക്കി കൊടുക്കുമെന്ന രീതിയിൽ യാതൊരു സംശയവുമില്ല.